ഹലോ ഗൈസ്, എന്നെ ശ്ലോകിലെ പുതിരുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നൊരു ഹൊറർ ഇന്ന് നമ്മളൊരു ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മളൊരു പുതിയ ഹാർഡ് കോർ സീരീസ് ആണ് ഗൈസ്. നമ്മൾ ഇത് എന്താണ് ഈ അന്തരീക്ഷം ഇങ്ങനെയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇത് ഫുള്ള് ഹൊറാറാണ് ഗൈസ്. നമ്മുടെ ഇതിൽ രണ്ടുമൂന്ന് മോഡൊക്കെ ഉണ്ട് ഗൈസ്, ഫുള്ള് പ്രേതത്തിൻ്റെ കളികളാണ്. നമ്മുടെ ഹീറോ ബ്രെയിൻ്റെ മോഡുണ്ട്, ദ വൺ ഹു വാച്ചസ് ആണ്, അങ്ങനെ കുറേ മോഡൊക്കെ ഉണ്ട് ഗൈസ്. ഇത് പിന്നെ ഹാർഡ് കോറാണ്. എൻ്റെ ഹാർട്ട് കണ്ടത് മനസ്സിലാവും ഗൈസ്. അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇത്. നമുക്കൊരു 10 ഡേയ്സ് സർവൈവ് ചെയ്യണമെന്നാണ് ഗൈസ് നമ്മുടെ ഗോള്. അതാണ് നമ്മുടെ ഈ വീഡിയോ മെയിനായിട്ട് നോക്കണത്. ഫസ്റ്റ് പറ്റുന്നത്ര ഞാൻ സർവൈവ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഗൈസ് പിന്നെ നമ്മുടെ ആയത്തം മരം കട്ട് ചെയ്യാൻ നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം ഗൈസ്. പിന്നെ ഗൈസ്, നമ്മൾ കുറേ നാളായി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ, ഞാൻ ഇതിന് മുമ്പ് ഒരു ഹൊറർ വീഡിയോ ഇട്ടായിരുന്നു ഗൈസ്, അതെല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ അധികം സംസാരിക്കാത്ത കാര്യം, നമ്മുടെ ഹീറോ ബ്രെയിനൊക്കെ ഇവിടെ നമ്മളെ എപ്പോഴും വാച്ചിങ് ആയിരിക്കും ഗൈസ്. നമ്മുടെ വേൾഡ് മൊത്തം ഹീറോ ബ്രെയിൻ്റെ ഇതിലായിരിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അധികം സംസാരിക്കാത്തത്. യാ, നമുക്കിപ്പോൾ ഒരു ഫുഡ് ആവശ്യത്തിന് സെറ്റാക്കാം ഗൈസ്. ഗൈസ് നമുക്ക് സ്റ്റോണിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ സ്റ്റോൺ മൈൻ ചെയ്ത് തുടങ്ങി നമുക്ക് പെട്ടെന്നൊരു ബേസ് സെറ്റാക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതിനെ കാണാം ഗൈസ്, നമുക്ക് നമ്മുടെ ഹീറോ ബ്രെയിനെ കാണാം. നമുക്ക് പെട്ടെന്ന് ബേസ് സെറ്റാക്കാം ഗൈസ്. നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിക്കാം ഗൈസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലാഗൊക്കെ അടിച്ച് നമ്മുടെ ഇത് നമ്മുടെ ഷെയ്ഡ് നമ്മുടെ മോഡ് ഇത്തിരി കൂടിയതായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് താങ്ങിയില്ല നമ്മുടെ പി സി, അതുകൊണ്ട് ഇത്തിരി ലാഗൊക്കെ ഉണ്ടായി. പിന്നെ ഈ വീഡിയോയിൽ അത് ലാഗ് ഉണ്ടാവില്ല ഗൈസ്. ഓസിറ്റ് പിന്നെ നമ്മൾ ഇതേപോലത്തെ കണ്ടൻറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് കമൻറ്റ് ചെയ്യുക എല്ലാവരും. എന്നാലും ഞാൻ ഇങ്ങനത്തെ എന്തായാലും ഇടാൻ നോക്കാം. കാര്യം ഇപ്പോൾ വെക്കേഷനൊക്കെ ഉണ്ട്, ഞാൻ പറ്റുന്നത്രയും വീഡിയോ ഇടാൻ നോക്കണേ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാൻ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്, അവരും കാണട്ടെ ഗൈസ്. പിന്നെ എൻ്റെ ഒരു സ്കിൻ എന്താ വർക്കാവാത്തതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തോ ഒരു കുഴപ്പമാണ് മോഡിൻ്റെ എന്ന് പറയുന്നത്, ഫോർജിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഷെയ്ഡർ ഇതിൻ്റെയാണ് ഗൈസ്, ഈ ഹൊറർ ഇതിൻ്റെയാണ്. പിന്നെ ഇത് ഹാർഡ് കോറാണ്, നിങ്ങൾ ഫേക്കൊന്നുമല്ല ഗൈസ്. യാ, നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്ക് ഫുഡൊക്കെ ആയിട്ടെങ്ങാണെങ്കിലും പോവാം ഗൈസ്. ഗൈസ് നമ്മുടെ ഇത് റിട്ടായി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം എനിക്കൊന്നും കണ്ടുകൂടാ, എനിക്ക് ഈ ഷെയ്ഡറിൻ്റെയാണ് ഇത് ഗൈസ്. നമ്മൾ ഷെയ്ഡർ മാറ്റിയ കാര്യം അതാണ് ശരിക്കും വേണ്ടത്. പക്ഷേ രാത്രി അത് ഭയങ്കര ശോകമാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ രാത്രി പക്ഷേ എനിക്കൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ആ ഷെയ്ഡർ നൈസായിട്ട് മാറ്റി ഗൈസ്. ഇപ്പം നമ്മുടെ കോംപ്ലിമെൻ്ററി ആക്കി ഗൈസ്, റീഇമാജിൻഡ്. ആ ഷെയ്ഡർ ഭയങ്കര ഹൊററാണ് ഗൈസ്. അത് ഇവർ ഷെയ്ഡർ ഇതിൻ്റെ ഒപ്പം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റത്തില്ല ഗൈസ്, ഭയങ്കര ഹാർഡാണത്. രാത്രി ഒന്നും കാണത്തില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമുക്കിപ്പോൾ എഫ് പി എസ് ഇത്തിരി ലോ ആണ്. കുറേ ഒരു കുട്ടി സോമ്പി ഇവിടെ ഉണ്ടായി. എനിക്ക് എഫ് പി എസ് ഉണ്ട് ഗൈസ്, കുറവാണ് ഗൈസ്. സാധാരണ രീതി കൂടുതൽ കിട്ടണാണ് നമുക്ക് രാവിലെ. ആ, നമുക്ക് ബെഡ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ കുറേ ഓടി ഓടി നമ്മളൊരു സ്ഥലത്ത് കയറിയപ്പോണ്ട് ഗൈസ്, ഇവിടെ നിറച്ച് സോംബീസ് ആണ് ഗൈസ്. എൻ്റെ കയ്യിൽ ബെഡ് ഉണ്ട്, നൈസായിട്ട് ഞങ്ങൾ വെച്ചിട്ട് പൊട്ടിച്ചപ്പോൾ ഡ്രോപ്പായി തറയിൽ വീണ് അപ്പോഴേക്കും സോംബീസ് വന്ന് ഗൈസ്. നമ്മുടെ ഫുഡില്ല, നമ്മുടെ ഫുഡ് കുക്കിങ് കയറിയാണ്. നമ്മുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് നൈറ്റ് ആണ് ഗൈസ്. ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലേ ഇത് വരുള്ളൂ. ഞാൻ പറ്റുന്നത്രയും എടുക്കുക ഗൈസ്, ചിലപ്പോൾ പാർട്ടി ഇടാൻ നോക്കാം. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഗൈസ്. ഓ, ഫസ്റ്റ് ഡേ കഴിഞ്ഞ്, ഇത്തിരി കുറച്ച് കഷ്ടപ്പെട്ട് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഡേ കാര്യം നിറച്ച് സോംബീസ് തന്നെ അറ്റാക്ക് ചെയ്യണമായിരുന്നു നൈറ്റ് മൊത്തം. എങ്ങനെയൊക്കെയാണ് ഇവിടെ കയറി നിന്നത് ഗൈസ്. ഗൈസ് നമ്മൾ കുറേ ഓടി ഓടി നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചു ഗൈസ്. നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ച് നമുക്കിവിടെ ബേസ് അറ്റാക്കാം ഗൈസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ബേസ് അറ്റാക്കാം. കാര്യം നമുക്ക് വില്ലേജിൻ്റെ അടുത്ത് വേണം എന്നൊരു ഇതുണ്ടായി ഗൈസ്. നമ്മുടെ ഡെസേർട്ട് വില്ലേജ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എവിടെയായാലും മതി ഗൈസ്. കാര്യം നമ്മളിത്തിരി നമ്മളുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. വില്ലേജൊക്കെ എന്ത് ഇങ്ങനെ ഇരിക്കണേ ഗൈസ്. ഇത് കസ്റ്റം വില്ലേജ് പോലെ ഉണ്ടല്ലോ ഗൈസ്. ഇത് വലിയ വില്ലേജ് ആണ്, എനിക്ക് വീഡിയോ ഒക്കെ സ്ഥലമൊക്കെ ഉണ്ട്. യാ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും, അല്ല വലിയതല്ല, കുഞ്ഞു വില്ലേജ് ആണ് ഗൈസ്. അയ്യേ ഗൈസ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ബേസ് സെറ്റാക്കാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും സെറ്റാക്കാം. നമുക്ക് അതിന് മുമ്പ് അയണാറമ്മർ ആവണം ഗൈസ്. നമ്മുടെ ഹീറോ ബ്രെയിൻ എപ്പോഴും അവനൊന്നൊരു പിടുത്തമില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അടിയിലൊരു കേവ് ഉണ്ടെന്ന് എനിക്കൊരു തോന്നണത്, പിന്നെ കണ്ട പോലെ ഓർക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് ബേസ് ഇവിടെ സെറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ നല്ലൊരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടെ ബേസ് സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ കയ്യിൽ അയണമൊന്നുമില്ല, അയൺ നമുക്ക് മൈനിങ്ങിന് പോകണം. നമുക്ക് അത് ആദ്യം അത് സെറ്റാക്കണം ഗൈസ്, അയണൊക്കെ സെറ്റാക്കണം. നമുക്ക് ബേസ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ എപ്പിസോഡ് 1 ആയിരിക്കും. വിത്ത് ഹീറോ ബ്രെയിൻ ആണ് ഗൈസ്. ഹീറോ ബ്രെയിൻ ഉണ്ട് ഇതിലുണ്ട്, പക്ഷേ ആദ്യം തന്നെ വരില്ലെന്ന് എനിക്ക് അറിയായിരുന്നു ഗൈസ്. ഇതിനായൊരു സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് വേണോ വേണ്ടെന്നൊക്കെ. പക്ഷേ എന്തായാലും ഞാൻ കണ്ടിന്യൂ നോക്കാം ഗൈസ്. ഹീറോ ബ്രെയിൻ ഇതുവരെ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. പിന്നെ ഗൈസ് മറ്റേ ഷെയ്ഡർ ഞാൻ ഇട്ട മാറ്റിയത് കാര്യം, മറ്റേ ഷെയ്ഡർ എൻ്റെ കയ്യിലുണ്ട്. അത് സ്പൂക്കി സപ്ലിമെൻ്ററി, സ്പൂക്കി സപ്ലിമെൻ്ററി എന്നാണ് പറയണത്. അത് ഭയങ്കര ഹൊററാണ് ഗൈസ്. അത് ഹീറോ ബ്രെയിൻ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫീൽ, ഒരു സുഖം ഉണ്ടാവില്ല. കാര്യം രാവിലെ കളിക്കാൻ, ഇപ്പോൾ ഈ രാവിലെ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇതാത്തത്. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ കോൾ മൊത്തം മൈൻഡ് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഞാൻ എഫ് കെ എന്നപ്പോഴേക്കും നമ്മുടെ അടുത്ത ദിവസം ആവാറായി ഗൈസ്. നമുക്ക് രണ്ടാമത്തെ ദിവസമായി, നമുക്കൊരു ബേസ് സെറ്റാക്കണം ഗൈസ്. അടുത്ത നമ്മുടെ പ്ലാൻ ഇതാണ്. ഗൈസ് നമ്മുടെ സെക്കൻഡ് ദിവസമായിട്ടുണ്ട് ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. യാ, നമ്മൾ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. സെക്കൻഡ് ഡേ ഇപ്പോൾ ആവും. യാ, നമ്മൾ ഡേറ്റ്
എന്തുവാടേ ഇത്? ആ ഡേ ടു എൻഡ് ഗൈസ്, നമുക്കിന്ന് ബേസ് സെറ്റ് ആക്കാൻ നോക്കാം ഗൈസ്. യാ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് കേവിലെത്തി ഗൈസ്. നമ്മൾ കുറച്ച് അയൺ മൈൻ ചെയ്യാമെന്നാണ് ഗൈസ്. നമുക്ക് ഡേ 5 വരെ സർവൈവ് ചെയ്യാം ഗൈസ്. എപ്പിസോഡ് 1 നമുക്ക്, എപ്പിസോഡ് 2 നമുക്ക്. ആ ഷിറ്റ്, എപ്പിസോഡ് 2 നമുക്ക് ബാക്കി കണ്ടിന്യൂ ആക്കാം ഗൈസ്. കാര്യം നമ്മുടെ പ്രേതം വരാൻ കുറച്ച് ടൈം എടുക്കും.